ഡി അഡിക്ഷൻ ചികിത്സ എടുക്കുന്നവർക്ക് ഭ്രാന്ത് വരുമോ? മദ്യപാനം നിർത്താൻ വിദഗ്ധ സഹായം തേടുന്ന കാര്യം പരിഗണിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ് രോഗികളുടെ കുടുംബാംഗങ്ങളുടെയും മനസ്സിൽ സാധാരണ ഉയർന്നു വരാറുള്ള ഒരു സന്ദേഹമാണ് ഡി അഡിക്ഷൻ ചികിത്സ എടുത്താൽ ഭ്രാന്ത് വരുമോ എന്നത്. ഈ പേടി കാരണം വിദഗ്ധ ചികിത്സകളെ പടിക്കു പുറത്ത് നിർത്തുന്നവരും തമ്മിൽ ഭേദം മദ്യപിച്ച് ജീവിക്കുന്നതാണെന്നും നിശ്ചയിക്കുന്നവരാണ് അനവധി. ഇതുകൊണ്ട് തന്നെ ഈ ഭയത്തിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട്. ഈ സംശയം ഉന്നയിക്കുന്നവർ സാധാരണയായി ഉദാഹരിക്കാറുള്ള ചില അനുഭവങ്ങൾ ആദ്യം പറയാം. എൻ്റെ ഒരു അയൽക്കാരൻ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടന്ന് മദ്യപാനം നിർത്തിയിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും മദ്യം ഉപയോഗിച്ചപ്പോൾ അയാൾ തികച്ചും ഒരു മാനസിക രോഗിയെപ്പോലെ പെരുമാറുകയുണ്ടായി. മറ്റൊന്ന്, എൻ്റെ ഒരു ബന്ധു പണ്ട് മരുന്ന് കഴിച്ച് മദ്യപാനം നിർത്തി. കുറേ കാലം കഴിഞ്ഞ് ഒരു തവണ മരുന്നെടുക്കാതെ മദ്യപാനം നിർത്തിയപ്പോൾ അദ്ദേഹം ഓർമ്മ സ്ഥലകാല ബോധമില്ലാതെ പെരുമാറാനും തുമ്പിയെ പിടിക്കുന്നതുപോലെ കാണിക്കാനും തുടങ്ങി. മറ്റൊന്ന്, എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നിറങ്ങിയതിനു ശേഷം ഒരു ഓർമ്മയും ബോധവുമില്ല. ഈ മൂന്ന് അനുഭവങ്ങളും സത്യമാവണമെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, മുകളിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ല എന്നു തന്നെയാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ കേസുകളിൽ എന്താവാം സംഭവിച്ചിട്ടുണ്ടാവുക? മദ്യപാനം പുനരാരംഭിച്ച അയൽക്കാരൻ സമനില വിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ടാവാം? ഇതിൻ്റെ ഉൾക്കളികൾ മനസ്സിലാവാൻ ആദ്യം ടോളറൻസ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് അറിയണം. കുറച്ചു കാലം നിരന്തരമായി മദ്യം ഉപയോഗിക്കുമ്പോൾ ശരീരകോശങ്ങളിലുണ്ടാകുന്ന ചില പരിപ്രവർത്തനങ്ങളുടെ ഫലമായി കരൾ മദ്യത്തെ കൂടുതൽ വേഗത്തിൽ ദഹിപ്പിക്കാൻ തുടങ്ങുകയും പതിവ് അളവിലുള്ള മദ്യം തലച്ചോറിൽ ഏശാദാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യമൊക്കെ രണ്ടോ മൂന്നോ പെഗ് കഴിച്ചാൽ അത്യാവശ്യം ലഹരി അനുഭവപ്പെടാറുണ്ടായിരുന്ന ആളിന് അതേ ലഹരി കിട്ടാൻ ക്വാർട്ടറോ പൈൻറ്റോ കഴിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇതിനെയാണ് ടോളറൻസ് എന്ന് വിളിക്കുന്നത്. ചികിത്സ എടുത്തോ അല്ലാതെയോ കുറച്ചു കാലത്തേക്ക് മദ്യപാനം നിർത്തിവെക്കുമ്പോൾ ടോളറൻസിലേക്ക് നയിച്ച ശാരീരിക മാറ്റങ്ങൾ പതിയെ പതിയെ പൂർവ്വസ്ഥിതിയിലാവുകയും ടോളറൻസ് അപ്രത്യക്ഷമാകുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് ബോധവാനല്ലാത്ത ഒരാൾ കഴുപ്പ് നിർത്തിയ സമയത്തെ അതേ അളവ് മദ്യം വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ തെറ്റാം. ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code in Public Interest. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.